മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ നിഷേധ മാതൃകയായ ജോൺ എബ്രഹാം ഇക്കാലത്തും ചില പ്രതിരൂപങ്ങളിലൂടെയെങ്കിലും ഇവിടെ ജീവിക്കുന്നു. ചലച്ചിത്രമേളകളുടെ ശരീരഭാഷ തന്നെ മാറിപ്പോയെങ്കിലും ജോണിനെ പോലെയുള്ള ചില പുരാതന മനുഷ്യർ അങ്ങിങ്ങായെങ്കിലും ചങ്കുയർത്തി നിൽക്കാറുള്ളത് വളരെ പഴയതെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകളാണ്. വടകരയിലെ ഒഡേസ സത്യൻ ഇത്തവണ ആദ്യമായിട്ടാകും തിരുവനന്തപുരത്തെ ചലച്ചിത്രമേളയ്ക്കുണ്ടാവില്ല. മറ്റൊന്നും കൊണ്ടല്ല, അർബുദം അയാളുടെ ശരീരത്തിൽ അയാളേക്കാൾ വലിയ വാശിയിൽ ഒരു നിലപാട് പ്രഖ്യാപനത്തിലാണ്. ജോൺ എബ്രഹാം എഴുതിയിട്ടുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുമെന്നായാൽ പോലും കച്ചവട സിനിമയുടെ ലോകത്തേക്ക് ഞാൻ കടന്നുപോവില്ല. എൻ്റെ സഹജീവികളോട് സംവദിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത മാധ്യമമാണ് സിനിമ. ഉറങ്ങാൻ എനിക്കൊരു മേൽക്കൂര പോലും വേണ്ട. ജോൺ ശിഷ്യനായ സത്യന് എന്നാൽ ഉറങ്ങാൻ ഇവിടെ ഇങ്ങനെയൊരു മേൽക്കൂരയുണ്ട്. ഭാര്യ ജിന്നിയുണ്ട്, രണ്ട് പെൺകുട്ടികളുണ്ട്. പട്ടിണി കിടക്കാൻ സന്നദ്ധനായതുകൊണ്ട് എപ്പോഴും നിലപാടുകൾ വളരെ ഉറക്കെ പറയാനാവുന്നുണ്ട്. പഴയതെല്ലാം കേമമെന്ന് അയാൾ പറയുന്നത് രാഷ്ട്രീയമായ അർത്ഥത്തിലാണ്. പുതിയ ഗ്ലോബലൈസേഷൻ്റെ പൊളിറ്റിക്കൽ സാഹചര്യത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മിതികളാണ് ഈ മേളയിൽ നടക്കുന്നത്, അതിൻ്റെ ഒരു പ്രേക്ഷക സമൂഹത്തിൽ നടക്കുന്നത്, ആ ഒരു പ്രേക്ഷകർ. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് പോയി കാണാൻ കഴിയും ആ പ്രേക്ഷകരുടെ സ്വഭാവം. ഇപ്പോൾ നമ്മുടെ ജോയിമാത്തിൻ്റെ പടമൊക്കെ കാണിക്കുന്ന സന്ദർഭങ്ങളിൽ കൈയടിക്കുകയും അതിനുവേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു ഓഡിയൻസ് നമ്മളുണ്ട്. ഒരിക്കലും പിന്നെ ആ ഒരു ചലച്ചിത്രമേളയിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ നമുക്ക് വില കുറഞ്ഞൊരു ഓഡിയൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഡൽഹിയിലൊക്കെ തിളങ്ങുന്ന പ്രശസ്തരായ താരങ്ങൾ വന്നാൽ പോലും അതിന് പിന്നാലെ ഓടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഷാരൂഖ് ഖാൻ വന്നാലും അമിതാഭ് ബച്ചൻ വന്നാലും ആരും പോകുന്നാണ്ടില്ലായിരുന്നു. എനിക്ക് ഓർമ്മ മമ്മൂട്ടിയൊക്കെ ഡൽഹി ബസ് വന്ന് ഞാൻ പോലും ഓടി നടന്നിട്ട് ഒപ്പിട്ടമായില്ലായിരുന്നു. ഇന്ന് ആ മേളയിലൊക്കെ ഇങ്ങനെ ഒരു ആൾ വന്നാൽ ഓടിക്കൂടുന്ന ഒപ്പമാകുന്ന ആൾക്കൂട്ടങ്ങൾ നമ്മൾ കാണാൻ പറ്റും. താരങ്ങൾ പിന്നാലെ ഓടുന്ന ആൾക്കൂട്ടം ഇങ്ങനെയാണ്. ആ ആൾക്കൂട്ടം തന്നെ മാറി വന്ന് ആസ്വാദകരുടെ നിലവാരം തന്നെ മാറി വന്നല്ല മാറ്റിയെടുത്തെന്ന് പറയണം. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ആ പ്രേക്ഷകർ പിന്നെ നിലവിലുള്ള സിനിമ ചലച്ചിത്ര സാക്ഷരതയിൽ അങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് തന്നെ ഭയങ്കര പേടിയായിരിക്കും. ആ ചലച്ചിത്രമേളയിൽ ഉയർന്നു വരുന്ന റാഡിക്കൽ ആസ്വാദകർ സ്റ്റേറ്റിന് ഭയങ്കര ഭീഷണി ഉണ്ടാകും. അതുകൊണ്ട് സ്റ്റേറ്റ് ഒരിക്കലും നല്ല സിനിമയുടെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ അതിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ കാര്യമില്ല. ഒഡേസയെക്കുറിച്ച് വേണ്ടിയുള്ള സിനിമയിലൂടെ ജനങ്ങളുമായി സംവേദിക്കണമെന്നുള്ള യാഥാർത്ഥ്യ ബോധം, അതിൻ്റെ പ്രകാശനമാണ് ഒഡേസ. സെർജി ഐസൻസ്റ്റീൻ്റെ പൊട്ടിങ്കിൻ കപ്പലിൽ നിന്നും ഒഡേസ, കോഴിക്കോട്ടെ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ മുഖമൊഴിയാകുന്നത് 1984 ആരംഭത്തിലാണ്. നല്ല ഭാഷയിൽ പറഞ്ഞാൽ ജനകീയ പങ്ക് സിനിമാ നിർമ്മാണമായ ലക്ഷ്യം നിന്ന് ചില്ലി അവരുടെ ആട്ടും തുപ്പുമെല്ലാം മുന്നിൽ തന്നെ ഫിലിം പെട്ടി തലച്ചുമടായി കൊണ്ടുവന്ന് സിനിമ കളിച്ചൊരു മഹാപ്രസ്ഥാനം. അപ്പം ആ സ്ട്രഗിളിനെ ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. അപ്പം അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ജോണിൻ്റെ കാലം അവസാനിക്കുന്നു പറഞ്ഞത്. ജോണിൻ്റെ കാലം അവസാനിച്ചിട്ടുണ്ടാകും, പക്ഷേ ജോണിന് മുന്നോട്ട് വെച്ച പൊളിറ്റിക്കലായിട്ടുള്ളൊരു കണ്ടൻ്റ് ഉണ്ട് മൂലധന ശക്തികൾക്കെതിരായിട്ടുള്ള. അതൊരിക്കലും ലോകത്തിന് നിലനിൽക്കില്ല. മൂലധനം ഇല്ലായ്മ ചെയ്യുന്ന ലോകം തന്നെ ലോകത്തുണ്ടാവും. അതുകൊണ്ട് അതിനോടുള്ള വിട്ടുവെച്ചുള്ള സ്ട്രഗിള് ഇനിയും ഭയങ്കര ശക്തിയോടെ തിരിച്ചു വരുന്നതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് അടച്ചുപൂട്ടപ്പെട്ടില്ലെങ്കിൽ ഒറ്റക്ക് നമ്മൾ നിൽക്കുമ്പോഴും ആ ഒരു പ്രതീക്ഷയിലാണ് ഈ മേഖലയിൽ ഒറ്റ നിൽക്കുന്നത്.
നമ്മളെ പലപ്പോഴും കേരളത്തിലെ നവതിരംഗ തരംഗ സിനിമാക്കാരൊക്കെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തു നിന്നും ഇടതുപക്ഷ വ്യവസ്ഥായ ഇടതുപക്ഷ പ്രസ്ഥാനത്തു നിന്നൊക്കെ വന്നിട്ടാണ് അവർ നവതരംഗം എന്ന് പറഞ്ഞ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ ഒരു കൊമേഴ്സ് സിനിമയാണ്. അപ്പോൾ കൊമേഴ്സ് സിനിമയുടെ കണ്ടൻറ് എന്നുകൊണ്ട് ആസ്വാദനയുടെ മാറ്റത്തിന് പ്രതിദാനം ചെയ്യുന്നതിനാണ്ട് അടിസ്ഥാനപരമായ കച്ചവട സിനിമ തന്നെയാണിത്. അപ്പോൾ അതൊക്കെ ഇവർ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടാണ് ആ മേഖലയൊക്കെ പോകുന്നത്. തിരിച്ചവരൊക്കെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും, കാരണം ആ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകത്തിൻ്റെ മൂലധനത്തിൻ്റെ ഒരു നിയമം അതാണ്. പഴയ പഞ്ചഭൂതങ്ങൾ തുന്നിത്തന്നൊരു പഴയ കുപ്പായങ്ങൾ മരണമൂരിയെടുത്താലും പിരിഞ്ഞു പോകരുതേ അരുതേ പിരിഞ്ഞു പോകരുതേ. 90s ആദ്യം ഒഡീസയ്ക്ക് പുനർജീവൻ നൽകി എ അയ്യപ്പനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇത്രയും യാദവാകും എന്ന ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ യാതന എന്ന് പറയുന്നത് അയ്യപ്പനെ കൂടെ പൊറുപ്പിക്കലായിരുന്നു. അയ്യപ്പൻ്റെ ഉന്മാദം ഭാര്യ ജിനിയെ വിഷാദ രോഗത്തിലെത്തിച്ചു. കുടുംബത്തിൻ്റെ സ്വസ്ഥത ആകെ നശിച്ചു. എന്നിട്ടും അയ്യപ്പൻ എന്ന ദാർശനിക ദാർഢ്യമുള്ള കവിയെ തള്ളിപ്പറഞ്ഞില്ല സത്യൻ. നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷമേതെന്നു ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കമെല്ലെ ചോദിച്ചറിയുവാനെന്നു നോക്കട്ടെ. തനിക്ക് തൻ്റെ ഭൂമിയോടുള്ള നമ്മുടെ ആർത്തിയില്ലായ്മ, തൻ്റെ സ്വന്തമായ സ്വകാര്യസ്വത്തിനോട് ആർത്തിയില്ലായ്മ, അപ്പോൾ തനിക്ക് എല്ലാ കാര്യങ്ങളും താ ഇപ്പം നമ്മളെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ സുഹൃത്തിൻ്റെ ഭാര്യനെ ഇല്ലാത്ത സമയത്താണ് ഒളിഞ്ഞു നോക്കുക. ഇല്ലാത്ത സമയത്ത് എങ്ങനെ അവിടെ പോയിട്ട് ഉള്ള തട്ടെടുക്കും പറ്റി ചിന്തിക്കും, അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക. ഇങ്ങനത്തെ യാതൊരു പ്രകൃതി അയ്യപ്പൻ അയ്യപ്പൻ എന്താണോ അയാൾ മനസ്സ് കരുതുന്നത് അത് സ്നേഹപൂർവ്വം വിളിച്ച് പറയുന്ന ഒരു ഒരു മനുഷ്യ പ്രകൃതം, മനുഷ്യ ആ പ്രകൃതം കൊണ്ട് നമ്മളയാളെ മുന്നിൽ നിസ്സാരമായി. ഇപ്പം അങ്ങനെ ഒരു ഒരു തുറന്ന മനസ്സുണ്ടായത് അത് അരാജകത്വം ഉണ്ടായ ഒരു മനസ്സല്ല, അത് അതൊരു കാലത്തിൻ്റെ ഒരു ദാർശനികത നിന്നുണ്ടായ മനസ്സാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു തുറന്ന മനസ്സങ്ങനെ വരണമെങ്കിൽ ഒരു കവിയായതുകൊണ്ട് മാത്രമല്ല, ഒരു കാലത്തിനോടുള്ള ഭയങ്കര രോഷം, ഭൂമിയോടുള്ള എല്ലാത്തിനോടുള്ള രോഷം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ഒരു അനാർക്കി എന്ന് നമ്മൾ പറയുന്ന ആൾ ഒരു കാലത്തിൻ്റെ കലാപകാരിയായ കവിയായി മാറുന്നത്. കണ്ണിലെ ചോര വീഴും പാതയിൽ നീ നിൽക്കുമോ, കണ്ണിനെ ചുംബിച്ചെന്നെ തൊളിലേറ്റുമോ, നിന്റെ കണ്ണിൻ്റെ കനിവെല്ലാം കാണുവാൻ കഴിയുമോ. മുള്ളുകൾ തറയ്ക്കുന്നു, കാലുകൾ മുടന്തുന്നു. സിനിമ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സത്യന്. അതിനെ സിനിമ എന്ന് സാമ്പ്രദായികമായോ സൗന്ദര്യശാസ്ത്രപരമായോ അർത്ഥത്തിൽ വിളിച്ചാലും ഇല്ലെങ്കിലും അയാൾക്ക് വിരോധമില്ല. പക്ഷേ അയാളുടെ കാഴ്ചയ്ക്ക് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സ്പേസ് കുറവാണ്. ഇത് പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് പോകുന്ന സിനിമേൻ്റെ പടവെളുപ്പ്, താരങ്ങൾ, പ്രശസ്തി, പണം, അധികാരം, ലൈംഗിക സുഖങ്ങൾ, മദ്യപാനം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളിൽ ബന്ധപ്പെട്ടാണ് പോപ്പുലർ സിനിമയിൽ കിട്ടുന്നത്. അപ്പം അത് വേണോ ഈ പിരിവെടുത്ത് സിനിമ നിർമ്മിക്കണമെന്ന് ചോദ്യം വന്ന ആളുകൾ ഇനി നിൽക്കില്ല. കാരണം ആളെടുത്ത് പോയിട്ട് 10 rupees ചോദിക്കുന്ന ഇറങ്ങി ചോദിക്കുക, ആൾക്കാർ പറഞ്ഞ് കേൾക്കേണ്ടി വരും. സിനിമക്കാരനായിട്ട് പോകാൻ പറ്റില്ല, തുപ്പിയിട്ട് നടക്കാൻ പറ്റില്ല, പ്രശസ്തി അതൊന്നും നടക്കില്ല. അപ്പോൾ സാധാരണക്കാരനോടി സാധാരണക്കാരനായി ജീവിച്ച മാത്രമേ ആൾ പൈസ വരൂ. ഈ വയ്യാവരിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, എന്ത് ജോണെന്ന് പറഞ്ഞു പൂച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. അണ്ട് ഈ പണി എടുക്കാൻ തന്നെ കുറച്ച് പണിയുള്ള പണി തന്നെ അത്. അത് ജോണെന്ന് പറഞ്ഞു പിരിവെടുത്ത് സിനിമ എന്ന് പറഞ്ഞാൽ അത് ചോദിക്കുക എളുപ്പമായിരിക്കും, പക്ഷെ അതുപോലെ ജീവിക്കാൻ കുറച്ച് പാടുണ്ട്. കാരണം ജനങ്ങളോട് മാത്രമേ നമുക്ക് നീതിപ്പെടുത്താൻ പറ്റൂ. കാരണം ഒരു സ്ഥലത്തൊരു അഴിമതി ഉണ്ടാകുന്നു,
അല്ലെ ഒരു സ്ഥലത്ത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ രാഷ്ട്രീയം പറയേണ്ടി വരും. രാഷ്ട്രീയം പറയുമ്പോൾ ജനങ്ങളോട് മാത്രമേ നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവും. ആ പ്രതിബദ്ധത പ്രൊഡ്യൂസറോട് ഉണ്ടായാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പണം ജനകീയമായ സിനിമക്ക് അങ്ങനെ ഒരു മാനമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രതിബദ്ധത കുറേയും കൂടിയും ആ ചെയ്യുന്ന കലാകാരനിൽ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ അതിനൊരു മാർക്കറ്റിംഗ് ഇല്ല, വിപണിയില്ല, അതെടുക്കുന്നതിൻ്റെ ദുരന്തം തന്നെയാണ് ഉണ്ടാവും. നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം, ആളുകൾ സിനിമ എടുത്ത് കാണിക്കാൻ പോകണം, എല്ലാം ചെയ്യണം നമ്മൾ തന്നെ. അപ്പോൾ അതൊരു കൾച്ചറൽ പ്രവർത്തനമാണ്, അപ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തനമായി മാറുന്ന സിനിമ. സിനിമ നമ്മുടെ ഒരു പ്രശസ്തിയുടെ സാധനമല്ല, നമ്മളെ തന്നെ പബ്ലിസിറ്റിയുടെ സാധനമല്ല, അതൊരു കൾച്ചർ പ്രവർത്തനമാണ്. പ്രശസ്തിയും പബ്ലിസിറ്റിയും ഒക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നൊരു മേഖലയാണ് സിനിമാ മേഖല. അത് ഫിലിം ഇൻഡസ്ട്രിയുടെ കൾച്ചറിനെ ചോദ്യം ചെയ്യണം. അതാണ് ജോൺ ഉണ്ടാക്കിയ ഷൂട്ടിംഗ് സംസ്കാരമൊക്കെ. അതിൽ നടനില്ല, സംവിധാനമില്ല, താരമില്ലൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമാന്തര സിനിമാ സംസ്കാരത്തിൻ്റെ കണ്ടൻറ്റ് ഒരു സമൂഹത്തിന് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ പണി തന്നെയാണ്. പർഗീസിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഓഫീസർ നിർദ്ദേശപ്രകാരം ഞാനാണ് എൻ്റെ തോക്കൻ റൈഫിളിൻ്റെ സ്ലിംഗ് അഴിച്ച് പർഗീസിൻ്റെ കൈ ഇങ്ങനെ കൂട്ടിക്കിട്ടുന്നത്. ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം മാനന്തവാടി എസ് സി മുഹമ്മദാണ് പർഗീസിൻ്റെ കണ്ണ് ഇപ്രകാരം കിട്ടുന്നത്. പർഗീസിൻ്റെ കണ്ണും കൈയും കെട്ടിയതിന് ശേഷം എസ് ഐ മുഹമ്മദാണ് ഈ പാലയുടെ ഉള്ളിൽ ഇപ്രകാരം കൊണ്ടിരുത്തിയത്. ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച സിനിമ സത്യേട്ടൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച സിനിമകൾ ഏതൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയുടെ കൂടെ തന്നെയാണ് യാത്ര. എവിടെ പോയാലും സിനിമ, സിനിമയുമായി മാത്രം സംസാരിക്കുന്ന, സിനിമയെ തന്നെ ധാരാളമായി സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് താങ്കളെ പഠിപ്പിച്ച സിനിമകൾ ഏതൊക്കെയാണ്? ഇന്ന പടം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ പടങ്ങളും നമ്മൾ വേറെ വേറെ അനുഭവം ഉണ്ടാക്കി നമ്മളെ വിചിത്രമായ ലോകത്ത് കൊണ്ട്. അപ്പോൾ നമുക്ക് പടം എടുക്കാൻ പേടിയാവും. ഇങ്ങനെ ലോകത്തിലുള്ള നല്ല സിനിമ കണ്ടെങ്കിൽ നമുക്കൊരു സിനിമ എടുക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ടോ, സിനിമയുടെ സാക്ഷരത, ഇപ്പോൾ വല്ലാതൊരു ഭയം നമ്മളുണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ എനിക്ക് പക്ഷേ നല്ല ലോകത്തുള്ള സിനിമ ആണ് നമുക്കൊരു ഭയം ഉണ്ടാക്കും. ഒരിക്കലും ഒരു സിനിമ എടുക്കാൻ തോന്നുന്നില്ല, കാരണം അങ്ങനെയാണ് അത്രയും വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു ഫീൽഡായത്. ഇന്ന് എല്ലാവർക്കും ഒരു എളുപ്പ പണിയത്. അപ്പോൾ അത് നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ചാപ്ലിനാണോ, ക്രോസോവയാണോ, തർക്കോസ്കി ആണോ, ഫെല്ലിനാണോ, ആന്റോണിയാണോ, മർത്ത മസോറസ് ആണോ, ഏത് ആരാ എന്നുള്ളത് നോക്കിയാൽ നമുക്ക് പറ്റില്ല. അങ്ങനെയും ലോകത്തിൽ ഒരുപാട് സിനിമകളുണ്ടായി നമ്മളെ ലോകത്ത് എത്തിക്കും. ഫിലിം സൊസൈറ്റികളുടെ കാലത്താണ് മലയാളിക്ക് സത്യനെ സുപരിചിതം. ലോക സിനിമയിലേക്ക് ഒരു തലമുറ ആഴ്ന്നിറങ്ങുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉറപ്പായും നമ്മൾ ഈ മനുഷ്യൻ്റെ പ്രൊജക്ടറിന് പിന്നിൽ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടാവും. നമ്മുടെ ഗ്രാമങ്ങളെയും തെരുവോരങ്ങളെയും ചലച്ചിത്ര സാക്ഷരരാക്കുന്നതിൽ ഈ മനുഷ്യൻ്റെ പങ്ക് ഒരു ചലച്ചിത്ര ചരിത്രത്തിലും എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ചരിത്രമല്ലാതിരിക്കുന്നില്ല. 2001 NGO ഈ മേലിപ്പം പിടിച്ചെടുക്കുന്നത്. ഈ നമ്മളെ ദൃശ്യമേഖല ഇപ്പോൾ NGO കേരളത്തിൽ വല്ലാതെ ഈ മേലെ കടന്നിട്ടുണ്ട്. നമ്മളീ പറഞ്ഞ നമ്മളുണ്ടാക്കിയെടുത്ത കേരളത്തിലെ സാംസ്കാരിക ഇടങ്ങളിൽ അവരുടെ ആ മേഖലയൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന NGO. ഇപ്പം കേരളത്തിൽ തുടങ്ങിയത് 2002 കനവ് മലയിലേക്ക് എന്നുള്ള സിനിമ എടുക്കുന്നത്. കനവ് തന്നെ ഒരു കാൽപ്പനിക വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത് സിവിക് ചന്ദ്രനും മറ്റേ ടോമി മാത്യു കൂടി മറ്റേ സംവിധാനം ചെയ്യുന്ന MGC. അപ്പോൾ 25 ലക്ഷം രൂപ ഫോർഡ് ഫൗണ്ടേഷനുമായിട്ട് സിനിമ എടുക്കുന്നതിന് പ്രവർത്തിച്ചത് കേരളത്തിലെ സാംസ്കാരിക ബുദ്ധിജീവികളെ സിവിക് ചന്ദ്രനെ പോലത്തെ ആൾക്കാരായിരുന്നു. ആ പണം കൊടുക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ യുവാക്കളെ മുഴുവൻ ഈ NGO മേഖലയിൽ കടന്നു വരുന്നത് കേരളത്തിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഒരു വലിയൊരു കലാകാരന്മാരുടെ സംഘം തന്നെ ഈ മേഖലയ്ക്ക് പോകുന്നത്, സുഖിക്കുക, ജീവിക്കുക, അരാജകമായി കൂത്താടുക, ഇവർക്കൊക്കെ പണം കൊടുക്കുക. അപ്പോൾ ദൃശ്യ മേഖലയിൽ ഇവരുടെ കടന്നുകയറ്റം വലിയ ആപത്തുകളാണ് സൃഷ്ടിക്കുന്നത് കേരളത്തിൽ. മറുവശത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ വന്നവർ മുഴുവൻ മുഖ്യധാരയിലേക്ക് പോകുന്നു. ഈ നവതരംഗം, നമ്മൾ പറഞ്ഞ നവതരംഗം നമുക്ക് ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം കേരളീയ സമൂഹത്തിൽ, കേരളത്തിലെ ഫിലിം സമാന്തര ഫിലിം പ്രസ്ഥാനം നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ഫിലിം മേക്കിംഗ്
ആണ് കേരളത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആ അതുകൊണ്ട് നമ്മൾ ഈ വെല്ലുവിളിയൊക്കെ നേരിട്ട് ഒരു ചെറിയ ഗ്രൂപ്പാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ചെറിയ ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയം ഇപ്പോൾ കൊക്കക്കോളയെക്കുറിച്ച് സമരം സിനിമ എടുക്കുന്നത്, ആണവനിലയത്തെക്കുറിച്ച് സിനിമ എടുക്കുന്നത്, ദളിത്തിനെ കുറിച്ച് സിനിമ എടുക്കുന്നത്, അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ ഇരകളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. വേട്ടക്കാരനെക്കുറിച്ച് പറയില്ല, വേട്ടക്കാരൻ നിശബ്ദനായിരിക്കും, അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. അപ്പോൾ അതിനാണ് ഇവർ ഫണ്ട് കൊടുക്കുന്നത്. ഫണ്ട് ഇപ്പോൾ ജോസ് ചിറമ്മലിനെ പോലത്തെ നാടക പ്രവർത്തനം പണം കൊടുത്ത അവസാനമാണ് മരണത്തിലെത്തി, എത്ര 600,000 രൂപ അന്നാണ് വാങ്ങിച്ചത്. പിന്നെ അപ്പോൾ ഈ കലാകാരന്മാരെ സ്വയം നശിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തുണ്ട്. അപ്പോൾ ഈ അരാഷ്ട്രീയവൽക്കരണം നടക്കുന്നത് കോർപ്പറേറ്റുകളുടെ ഒരു വേറൊരുത്തിലോ ഗ്ലോബലൈസേഷൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണത്, കലാകാരന്മാരുടെ രാഷ്ട്രീയ ചിന്തകളെ തകർക്കുന്നത്. അപ്പോൾ അത് ശരിക്കും കേരളത്തിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് പറയാം. അഭിപ്രായങ്ങൾ മുഖത്തടിച്ച പോലെ പറയും ഒഡേസ സത്യൻ. എത്ര അപ്രിയ സത്യങ്ങളായാലും അയാൾ മുൻപിൻ നോക്കാതെ തുറന്നടിച്ച് പറയും. അതുകൊണ്ട് അയാളുണ്ടാക്കിയ ശത്രുക്കൾക്ക് കണക്കില്ല. എന്നാൽ ഇപ്പോൾ അർബുദരോഗിയായ ഈ മനുഷ്യനെ സഹായിക്കാനെത്തുന്നതും ആ ശത്രുക്കളാണെന്ന കാര്യം മറക്കരുത്. എതിർക്കുമ്പോൾ ആത്മാർത്ഥമായി തന്നെ എതിർക്കുന്നു സത്യൻ. അതിലയാൾ സത്യമായും വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ തൻ്റെ രോഗത്തോട് എതിരിടുമ്പോഴും അയാൾ പത്തി താഴ്ത്തുന്നില്ല. ജയിച്ചാലും തോറ്റാലും പ്രകൃതി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഈ പച്ചക്കറി ജൈവകൃഷിക്കാർക്ക് പറയുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാം. ഇപ്പം ഞാനവരോട് ചോദിച്ചത്, ഇപ്പോൾ ഭാഗവത് സിംഗിന് ആരോഗ്യം ഇല്ലായിരുന്നു ചോദിച്ചേ, അയാൾ 30 വയസ്സിന് മരിച്ചേ. അപ്പോൾ ഒരാൾ നല്ല പച്ചക്കറി എല്ലാം കഴിച്ച് 100 വയസ്സിന് ജീവിക്കാനാണോ ആരോഗ്യം എന്ന് ചോദിച്ചേ. ഒരാൾ 30 വയസ്സിൽ ആരോഗ്യവനെ 30 വയസ്സിന് ജായത്തിന് വേണ്ടി മരിച്ച ഭഗവത് സിംഗ് പൂർണ്ണ ആരോഗ്യവനായിരുന്നു. ഒരാളുടെ ജീവിതം നിർണ്ണയിക്കുന്ന 100 വയസ്സിൽ ജീവിക്കുന്നു 90 വയസ്സിൽ ജീവിക്കുന്നു അല്ലേ, അയാൾ ആ അയാളെ മരിക്കുന്നത് വരെ അയാളെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് അയാളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം. രോഗം എനിക്ക് അസുഖം വന്നപ്പോൾ പലപ്പോഴും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാന്ന്. നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ജോലി ജീവിച്ചിരിക്കില്ല മരിച്ചു എന്ന് തന്നെ ചോദിക്കാം. കാരണം ആരോഗ്യം മരണം തന്നെയാണ് മുന്നിലുള്ള. അപ്പോൾ അതുകൊണ്ട് സെന്റിമെന്റ്സും സിമ്പതിയൊക്കെ ഉണ്ടാവും, ഇയാൾ ഇനി ഇയാളെ കൊണ്ട് ഇതൊന്നും കഴിയില്ലല്ലോ, ഇയാളുടെ ജീവിതം തീർന്നില്ലോ. രോഗമൊക്കെ ഒരു പക്ഷേ മലയാളിക്ക് ഇതുപോലുള്ള കടുത്ത രോഗം മാത്രമേ മലയാളി ഓനെപ്പറ്റി ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നത്. സ്വന്തം ഉള്ളിലുള്ള കള്ളത്തിലൊക്കെ പുറത്തു പറയണമെങ്കിൽ പലപ്പോഴും ദീദിദാമ പോലെ മറ്റേ ലീലാദാമേനോടൊക്കെ പറയലുണ്ട്, രോഗം വന്നാൽ മറ്റേ ഇന്നസെൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും മനുഷ്യനായിട്ടുള്ള സ്നേഹം കണ്ടെത്തിയെന്ന്. മലയാളി ഇങ്ങനെയുള്ള കഠിനമായ രോഗം വന്നാലും മലയാളി അവൻ്റെ ഒരു ഇരട്ട സ്വഭാവമൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മൾ പഠിക്കുന്ന പാഠം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.